Hello everyone, welcome to Learnwise and to our introductory session of Applied Social Psychology. Okay, Applied Social Psychology ക്ക് ചെറിയൊരു വളരെ ചെറിയൊരു ഇൻട്രഡക്ഷൻ ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. കാരണം നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് തുടങ്ങുന്നതിന് ഒരു ഇൻട്രഡക്ഷനുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഇൻട്രഡക്ഷൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നങ്ങ് വെറുതെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചൊരു ഇൻട്രഡക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം അല്ല ഇതിൽ മൊത്തത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഈ ഫോട്ടോ കാണുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ വാട്ട് ക്യാൻ യു സീ ഇൻ ദിസ് പിക്ചർ, നിങ്ങൾക്ക് ഈ പിക്ചറിൽ എന്താണ് കാണാൻ പറ്റുന്നതെന്നുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾ സമയമെടുത്ത് നോക്കിക്കോളൂ. ഓക്കെ, സോ എന്തായാലും ഈ പിക്ചറിൽ ഒരു വ്യക്തി ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി നിൽക്കുന്ന ഒരു പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. അതിന് മുന്നിൽ ഒരാൾക്കൂട്ടത്തെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അവിടെ എന്തോ ഒരു പ്രൊട്ടസ്റ്റോ സംഭവങ്ങളോ നടക്കുന്നുണ്ട്. അതിനോട് അയാൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ സിന്ദാബാദൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞൊരു കൈ ഒക്കെ പൊക്കില്ലേ, അപ്പോൾ അതുപോലുള്ളൊരു ആക്ഷനാണ് അയാൾ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രൊട്ടസ്റ്റുകൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ, സോഷ്യൽ കോൺഫ്ലിക്റ്റുകൾ ഒക്കെ നമ്മളുടെ നാട്ടിൽ, രാജ്യത്ത്, ലോകത്ത് വളരെ സാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പം വർഷങ്ങളായിട്ടുള്ള, പതിറ്റാണ്ടുകളായിട്ടുള്ള പകയും അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ പലസ്തീൻ വിഷയമെടുക്കുകയാണെങ്കിൽ അതൊരു പതിറ്റാണ്ടുകളല്ല, എനിക്ക് നൂറ്റാണ്ടുകളായെന്ന് തോന്നുന്നു ആ ഒരു പ്രോബ്ലം തുടങ്ങിയിട്ട്, ആ ഒരു കോൺഫ്ലിക്റ്റ്, ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ കോൺഫ്ലിക്റ്റുകൾക്കും അല്ലെങ്കിൽ ഈ ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, പ്രധാനപ്പെട്ട ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകൾക്കൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ടാവും, സോഷ്യൽ റീസൺസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾ ബ്ലെയിം ചെയ്യപ്പെടുന്ന ഒരു പിക്ചറാണ് ഈ കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മറ്റൊരാളെ ഒരു സോഷ്യൽ സിറ്റുവേഷനിലോ അല്ലാതെയോ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് അയാൾ ഒരുപാട് മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ അയാളെ ജഡ്ജ് ചെയ്തതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ അയാളെ ബ്ലെയിം ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ ജഡ്ജ്മെൻ്റിൽ നമുക്ക് ആട്രിബ്യൂഷനിലൊക്കെ നമുക്ക് മിസ്റ്റേക്സും സംഭവങ്ങളൊക്കെ പറ്റാം. അപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആട്രിബ്യൂഷനും അതുപോലെ തന്നെ ഈ ജഡ്ജ്മെൻറ്റും പിന്നെ സോഷ്യൽ കോൺഫ്ലിക്റ്റൊക്കെ നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടായിരിക്കും ചില കുട്ടികൾക്ക് ടീച്ചേഴ്സിനോടൊക്കെ ചോദ്യം ചോദിക്കാൻ ഭയങ്കര ഒരു നാണം പോലെ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഷൈ ആയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും, അവരുടെ അവർ വളർന്ന അവരെ എൻവയൺമെൻറ്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റി, ആ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. ഓവറോളായിട്ട് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിച്ച കാര്യവും എന്തായിരുന്നു, ആ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസിനെ കുറിച്ചായിരുന്നു. എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ, ചുറ്റുമുള്ള ആളുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സോഷ്യൽ സൈക്കോളജിയെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ഏരിയാസിലും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് നെർവസ് ആണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നെർവസ് ആണ് അല്ല എന്ന് പറയും. നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മലയാളത്തിൽ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്കണ്ഠ ഭയങ്കര കൂടിയിട്ട്, നമ്മളിപ്പം സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക്, നമ്മൾ പഠിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുക, പക്ഷേ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, ആകെ എന്താ പറയുക, ലൈക്ക് ശബ്ദമൊക്കെ ഇടറി, ഒന്നും കൊണ്ട് വരാത്തൊരവസ്ഥയിലൊക്കെ എത്തില്ല. അതിനാണ് നമ്മൾ നെർവസ്നെസ് എന്ന് പറയുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോ അമിത ഉത്കണ്ഠ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ നെർവസ് ആണെന്ന് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ നെർവസ് ആണ് അല്ല എന്നൊക്കെ പറയാം. ഇപ്പോൾ ഈ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇമേജാണ്. ആർ യു നെർവസ് എന്ന് ചോദിച്ചിട്ട് ലൈക്ക് ഒരാളെന്താണ് ഏയ് അല്ല എന്നുള്ള ഇടത്തിൽ ഭയങ്കര നെർവസ് ആയിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ലൈക്ക് അത് ലൈക്ക് മാർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് സോഷ്യൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു പേടിയുടെ ഭാഗമായിട്ട് നമുക്ക് നെർവസ്നെസ് ഫീൽ ചെയ്യാറുണ്ട്, നമ്മൾ നെർവസ് ആവാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ സൈക്കോളജിയുടെ ആസ്പെക്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ കൺഫേമിറ്റി പോലെയുള്ള, ഒബീഡിയൻസ് പോലെയുള്ള, അതൊക്കെ നമ്മളെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. ഈ കൺസെപ്റ്റുകളൊക്കെ എങ്ങനെയാണ് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ഈ കൺസെപ്റ്റുകളൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് സ്യൂട്ട് ആവുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചില ഏരിയാസൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ എന്നുള്ളത് ഞാൻ ആദ്യമേ പറയാം. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഞാൻ അതാത് ലെസണിൽ പറയും. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏരിയാസും ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ വളരെ വിശദമായിട്ട് വായിക്കേണ്ട, അതായത് ഞാൻ ഒരു ബേസ് ലെവൽ ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാലും ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾ കുറച്ചധികം വായിക്കേണ്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഈ സോഷ്യൽ സൈക്കോളജി ആപ്ലിക്കേഷനുള്ള അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളിലേക്ക് അടുത്ത ലെസൺ മുതൽ പോവാം. എന്തായാലും ഈ സോഷ്യൽ സൈക്കോളജിയുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ ഈ പേപ്പർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഈ ഇൻട്രഡക്ഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് ലെസണിൽ കാണാം. അതുവരേക്കും ബൈ.